സജീർ ഈ സിസ്റ്റിച്ചി മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോണത് 38-ൻ്റെ ബ്ലൗസാണ്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കപ്പ് പാർട്ടാണ്. ഇപ്പോൾ നമ്മൾ 4 പീസ് നമുക്ക് ഇത് കിട്ടി. ഒരു കോട്ടൻ്റെ പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്, എല്ലാം കോട്ടൺ തന്നെയാണ്. അപ്പോൾ ഇത് നമുക്കതിന്ന് കിട്ടിയ പീസാണ്. അപ്പോൾ ഇതിൻ്റെ ഈ പൊക്കം വരുന്ന ഭാഗം നിങ്ങളിങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പൊക്കം പറഞ്ഞ ഭാഗം രണ്ട് ഇതുപോലെ പറഞ്ഞ രീതിയിൽ വെക്കുക, വെച്ചിട്ട് ഇത് സെറ്റ് ചെയ്ത് എടുക്കുക. അപ്പോഴേ നമുക്ക് നല്ല സൈഡ് വെക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അതായത് ഇത് നല്ല പീസാണ് നമുക്ക് മേളിൽ കിട്ടേണ്ടത്. ഇത് ഉള്ളിൽ പോകണം, കാരണം ഇതിൻ്റെ കളർ വെളി കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മേളിൽ വെക്കുന്നത്. എൻ്റെ ഉള്ളിലേക്ക് മടക്കി കഴിഞ്ഞാൽ അതിൻ്റെ കളർ വെളിയിലേക്ക് കാണില്ല. നമുക്ക് പൊക്കമുള്ള സൈഡ് കിട്ടേണ്ടത് 3.5 ഇഞ്ചാണ് കിട്ടേണ്ടത്. കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ എടുത്തത് 13.5 കൃത്യം 13.5 നമ്മളിവിടെ എടുത്തത്. 13.5 കൂട്ടാം, തയ്യൽ തുമ്പ് നിങ്ങൾ കൂട്ടരുത്. 13.5 നമുക്ക് ആഫ്റ്റർ സ്റ്റിച്ചിങ്ങിൽ കിട്ടണം. 13.5 കൂടെ നമ്മുടെ ഹൈറ്റ് 14 1/2 ഇഞ്ച് കൂട്ടുക പ്ലസ് 3 ഇഞ്ച്, അപ്പോൾ 3.5 ഇഞ്ച്. അങ്ങനെയാണ് കണക്ക് നോക്കുക. അപ്പോൾ ഇവിടെ ഒരു 3.5 ഇഞ്ച് കിട്ടുന്ന രീതിയിൽ ബാക്കി ഉള്ളിലേക്ക് വിടുക. അപ്പോൾ അത്രയും തിക്നെസ് കിട്ടും. 1.5 ഇഞ്ചെങ്കിലും മിനിമം വെക്കുക, നിങ്ങൾ അത് കണക്കാക്കി എടുക്കുക. അപ്പോൾ ഇത് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. കട്ട് ചെയ്ത് മാറ്റുക, ഇതേപോലെ തന്നെ എടുക്കുക. അപ്പോൾ നമ്മളിതെല്ലാം കാണിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ വീഡിയോ ആയിരിക്കും ഒരാൾക്ക് കിട്ടുക. അപ്പോൾ അവർ അന്വേഷിച്ച് നടക്കണ്ടല്ലോ, മനസ്സിലായില്ലേ? പിന്നെ ഇതിൻ്റെ അളവ് ഇപ്പം നമ്മളെല്ലാം ഒരളവിലല്ലേ ചെയ്യുന്നത്. 15 വെക്കാറുണ്ട്, 16 വെക്കാറുണ്ട്, 18 ചെയ്തിട്ടുണ്ട്, 13 ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ഹൈറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് നോക്കാം. ഇത് മടക്കി ഒരടി ഇവിടെ കൊടുക്കുക. ഇത് മസ്റ്റാണ്, നമ്മൾ കൊടുക്കാണ്ടിരിക്കരുത്. ഇതേപോലെ മടക്കി ഇവിടെ ഒരടി കൊടുക്കുക. കട്ട് ചെയ്തിട്ട് തിരിച്ചെടുക്കുക. തിരിച്ചെടുത്ത് ഒരടി കൂടി, അതായത് ആ നീലയൊന്നും മേളിലോട്ട് കാണാത്ത രീതിയിൽ ഒരടി കൂടി എടുക്കുക. 3.5 കിട്ടും. നമുക്ക് 3.5 വേണ്ടത്, ഇവിടെ 3 വേണം. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ തുണി കുറച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതാണ് കുഴപ്പം, നമുക്ക് പറ്റ കിട്ടുകയുള്ളു. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുന്നത് ശേഷം അങ്ങോട്ടും കഴിഞ്ഞ അവസാനം നിങ്ങൾക്ക് പീസ് തേക്കണം. അതുകൊണ്ടാണ് പറയുന്നത് ഒരല്പം തുണി നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യണവരാണെങ്കിൽ ഒരല്പം തുണി കൂടി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബ്ലൗസ് വേസ്റ്റ് ആകില്ല, ബ്ലൗസ് പക്ക ഫിറ്റിങ്സ് ആയി. ഇതുപോലെ 2 പീസും മാറ്റിയെടുക്കുക. കഴിഞ്ഞാൽ ഒരു 3/4 ഇഞ്ചിൽ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക. ഇതൊക്കെ മസ്റ്റാണ്, ഇതൊന്നും കൊടുക്കാണ്ടിരിക്കരുത്. ആരാണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഇത്ര അധികം സ്റ്റിച്ചൊക്കെ കൊടുക്കണമെന്ന്. മറ്റുള്ളവരൊന്നും കൊടുക്കില്ലെന്ന്, മറ്റുള്ളവരുടെ ഫിറ്റിങ്സ് പോലെയല്ല നമ്മുടെ ബ്ലൗസിൻ്റെ ഫിറ്റിങ്സ്. അത് ബ്ലൗസ് അയച്ചു കൊടുത്തവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ മറ്റു പീസും ഒന്ന് ചെയ്തെടുക്കുക. ഉയരമുള്ള സൈഡ് 2 ഇതുപോലെ വെക്കുക. നല്ല സൈഡും ചേർത്ത് വെക്കുക, കറക്റ്റായിട്ട് വെക്കുക. ഇവിടെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. ഇവിടെ ലെവലായി. ഇനി മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് പറഞ്ഞാൽ മതി. നമുക്ക് 3.5 ഇഞ്ച് കൂടെ വേണം, കൃത്യം ഉണ്ട്. 3.5 ഇഞ്ച് ഉള്ളപ്പോൾ തുണിയൊക്കെ കറക്റ്റായിട്ട് ഒരു ഇവിടെ 3 ഇഞ്ച് കാണാൻ പറ്റണ്ടല്ലേ. ഇവിടെ 3.5 ഇഞ്ച് എടുത്തു, ഇവിടെ 3 ഇഞ്ച് 1/2 ഇഞ്ച് താത്തിയാൽ മതി. എന്നിട്ട് ആ ഷേപ്പ് കൊണ്ടുവരിക. ഇത് 13.5 നമുക്ക് ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ
മൂന്നര ഉണ്ട് നമുക്ക് എൻ്റെ കൂടെ അര ഇഞ്ച് ചേർത്തു പ്ലസ് മൂന്നിഞ്ച് അങ്ങനെയാണ് മൂന്നര ഇഞ്ച് അപ്പോൾ നിങ്ങൾ അര ഇഞ്ച് തയ്യൽ തുമ്പ് പിടിക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും നിങ്ങൾ കാലിഞ്ചാണ് തയ്യൽ തുമ്പ് വെക്കണമെങ്കിൽ അതനുസരിച്ച് മാറ്റം വരുത്തിക്കൊള്ളുക ഞാൻ അര ഇഞ്ച് പറഞ്ഞു തന്നത് കാലിഞ്ച് എല്ലാവർക്കും പിടിക്കാൻ കിട്ടില്ല അപ്പോൾ ആ കുഞ്ഞുങ്ങൾ വിഷമിച്ച് പോകും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക അതുപോലെ ഈ ലെങ്ത്ത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല ആ വരണ പീസ് എടുത്താൽ മതി അത് നമുക്കത് കറക്റ്റായിട്ട് ഉണ്ടായിരുന്നു കൊടുക്കും അതായത് നമുക്കിവിടെ വേണ്ടി വരിക ഒരു ഏഴ് മുക്കാൽ ഏഴ് കാല് ഏഴര ഏഴര ഏഴ് മുക്കാൽ പ്ലസ് ഒരു ഒന്നര ഇഞ്ച് പത്തിനകത്തേരുള്ള ഇത്രയും ബാലൻസ് ഉണ്ട് അത് നിങ്ങൾ നോക്കണ്ട കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ നിൽക്കേണ്ട ആ വരണ പീസ് അങ്ങോട്ട് എടുത്ത് വെച്ചാൽ കറക്റ്റായിരിക്കും അത് പിന്നെ നമുക്ക് ടക്ക് പിടിക്കാം ഇതുപോലെ ഇതാണ് ഉൾവശം അപ്പോൾ നെക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക ഇതിലും ഉൾവശം ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക അതുകൊണ്ട് മാർക്ക് ചെയ്ത് എടുക്കുക അപ്പോൾ നെക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറിപ്പോകില്ല അല്ലെങ്കിൽ മാറിപ്പോയി കഴിഞ്ഞ് ടക്കൊക്കെ പിടിച്ച് പിന്നെ ഇത് അഴിച്ച് കഴിഞ്ഞാൽ ഈ തുണി ചീത്തയായി പോകും അതുകൊണ്ടാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക മാർക്ക് ചെയ്തിട്ട് ഈ സൈഡ് കറക്റ്റായിട്ട് ഇത് ഈ സെൻറ്റർ ഇങ്ങനെ പിടിക്കുക ഇതിവിടെ കൊണ്ട് ലെവൽ ചെയ്യുക ഇതിവിടെ ലെവലായിരിക്കണം ഇവിടുത്തെ സെൻറ്റർ നോക്കിയിട്ട് മാറ്റിക്കളയുക നമുക്ക് ഈ സെൻറ്ററാണ് വേണ്ടത് ഈ സെൻറ്ററും ഇവിടുത്തേതും ലെവലായിരിക്കണം കറക്റ്റായിട്ട് കൊള്ളിച്ചെടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ക്രോസ് ചരിഞ്ഞ് നിൽക്കും ഇവിടെ ലെവൽ ചെയ്തില്ലെങ്കിൽ ക്രോസ് ചരിഞ്ഞ് നിൽക്കും ഡാട്ടിൻ്റെ ഡാട്ട് ആ വർഷൻ്റെ പോയിൻ്റിൽ നിന്ന് മാറിപ്പോകും അതിനാണ് ഇവിടെ കറക്റ്റ് ചെയ്യാൻ പറയണത് ഇവിടെ നമുക്ക് വേണ്ടത് സ്ട്രെച്ചർ ഇട്ടപ്പോൾ എനിക്ക് കിട്ടിയത് ഒന്നര ഇഞ്ചാണ് കിട്ടിയത് ഞാൻ ആ ഒന്നര ഇഞ്ച് ഇവിടെ വെക്കുന്നുണ്ട് ഒന്നര ഇഞ്ചാണ് എനിക്ക് കറക്റ്റായിട്ടും കിട്ടിയത് അതേപോലെ ഇത് മാറാത്ത അളവാണ് മൂന്നിഞ്ച് ഇത് മാറാത്ത അളവാണ് മൂന്നിഞ്ച് ഇതിങ്ങനെ ചരിച്ച് ടേപ്പ് ഇവിടെ മൂന്നിഞ്ചിൽ കൊള്ളണോ അവിടെ വെക്കുക അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കുറച്ച് കൂടുതലുണ്ടാവും ഒരു മൂന്ന് മൂന്നേ കാലുണ്ടാവും അപ്പോൾ നമുക്കത് കറക്റ്റായിട്ടൊരു രണ്ടേ മുക്കാൽ ആഫ്റ്റർ സ്റ്റിച്ചിങ്ങിൽ കെട്ടിക്കോളും ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക എല്ലാം ഡബിൾ സ്റ്റിച്ച് ഇട്ട് എടുക്കണം നിങ്ങൾ ഡബിൾ സ്റ്റിച്ച് ഇടാൻ വിട്ട് പോകും ഇനി നേരെ നെക്കിൻ്റെ സൈഡ് എടുക്കുക നെക്കിൻ്റെ സെൻറ്റർ എടുക്കുക അതുപോലെ കറക്റ്റ് ഒരു നേരെ വെക്കുക ആ സെൻറ്റർ കറക്റ്റാക്കി പിടിക്കുക നമ്മളെപ്പോഴും ചെയ്യും പോലെ ഒരു കാലിഞ്ച് ഒരു മൂന്നിഞ്ച് ലെങ്ത്തിൽ കാലിഞ്ച് മതി മൂന്നിഞ്ച് ലെങ്ത്തിൽ സ്റ്റിച്ച് ഇട്ട് എടുക്കുക എല്ലാം ഡബിൾ സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് ഇത് രണ്ടും പറഞ്ഞ ആ ഒരു ഈ ജോയിൻ്റ് ഉണ്ടല്ലോ ഈ ജോയിൻ്റ് കണക്കാക്കി ഇവിടെ പിടിക്കുക ഇങ്ങനെ പിടിച്ച് ഇതൊന്ന് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ ആ കിട്ടണം അതായത് കുറച്ച് ഇങ്ങോട്ട് വെക്കണം ഇത് കുറച്ച് ലെവലെന്ന് പറഞ്ഞാൽ അതായത് ഇവിടെ ഒരു അനക്കം നിൽക്കുന്നുണ്ട് ഇത്ര ഒരു അനക്കം ഒരു കാലിഞ്ചെങ്കിലും വെളിയിൽ
നിൽക്കുന്ന രീതിയിൽ ഈ കാലഞ്ച് മേളിലോട്ട് നോക്കി നിൽക്കുന്നത്, അതായത് ഈ കാണുന്ന ഗ്യാപ്പ് ഇവിടെ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുക. ഇതാണ് ഡോട്ടിൻ്റെ സെൻറ്റർ, കറക്റ്റായ ലൈനി വരണുണ്ടോ സെൻറ്റർ. ഇവിടെ നിന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യം ഒന്ന് റേഞ്ച് ഉണ്ടാവും. ഈ എല്ലാം ഒന്ന് റേഞ്ച്, ഈ ഡോട്ടിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ ഡോട്ടിലേക്ക് ഒന്ന് റേഞ്ച് ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് ഒന്ന് റേഞ്ച് വരെ പിടിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ അത്രയും പിടിക്കണ്ട, അപ്പോൾ ഒന്ന് റേഞ്ച് വരെ ഇവിടെ കൊണ്ടുവന്ന് നോക്കാം. കാലിഞ്ച് ഒരു മൂന്നിഞ്ച്, മൂന്നിഞ്ചിൽ പിടിച്ചാൽ മതി. കാലിഞ്ച് എക്സ്ട്രാ ഉണ്ടാവുള്ളൂ, മൂന്നിഞ്ച് പിടിച്ചാൽ മതി, ഇത് കറക്റ്റായിരിക്കും. എല്ലാം മൂന്നിഞ്ച് പിടിച്ചാൽ മതി. മൂന്നിഞ്ച് മാറ്റേണ്ട സ്ഥലത്ത് ഞാൻ പറഞ്ഞോളാം. ഇതും ഒരു കാലിഞ്ച്, അതായത് കാലിഞ്ച് ഇതുപോലെ നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾക്ക് എന്താണ് അവിടെ വേണ്ടത് ഇത് കൃത്യമായിട്ട് അവിടെ വന്നോളൂ. അതിനെ നിങ്ങൾ അളക്കാനൊന്നും നിൽക്കണ്ട. ഇതേപോലെ തന്നെ മറ്റേ പീസും ചെയ്തെടുക്കണേ. ഇപ്പോൾ ഇവിടെ എന്താണ് വേണ്ടത് അത് വന്നു കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ ഇതിലുള്ള പരിപാടി. ഇതേപോലെ തന്നെ മറ്റേ പീസും നിങ്ങൾ ഒന്ന് ചെയ്തെടുക്കുക. രണ്ട് കപ്പും തയ്ച്ചെടുത്തു കഴിഞ്ഞു. ഇനി ബെൽറ്റ് എടുക്കുക. ഈ നമ്മുടെ ടക്ക് പിടിച്ച ഭാഗം, അതായത് നെക്കിൻ്റെ സൈഡ്, ഇതുപോലെ ആ നെക്കിൻ്റെ സൈഡ് ഉയരമുള്ള ഭാഗം, പൊക്കുള്ള മൂന്നര എടുത്ത ഭാഗം ഇതുപോലെ പിടിക്കുക. ഇതിനെ ലെവൽ ചെയ്ത് വെച്ച് തയ്ച്ചു കൊണ്ട് പോരുക. നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം അങ്ങനെ തയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് തയ്ക്കാം. പക്ഷേ ഒരു കാരണവശാലും ബ്ലൗസിൻ്റെ പീസ് നിങ്ങൾ പിടിച്ച് വലിക്കരുത്, ബെൽറ്റിൻ്റെ പീസ് മാത്രം പതുക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. തയ്യൽ തുമ്പൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് വെച്ചോളണം. കാലഞ്ച് വയ്ക്കണമെങ്കിൽ കാലഞ്ച് തയ്ക്കണം, അരയിഞ്ച് വയ്ക്കുകയാണെങ്കിൽ അരയിഞ്ച് തയ്ക്കണം. ഇവിടെ ഈ ടക്കിൻ്റെ ഈ പോയിൻ്റ് വരുമ്പോൾ ടക്കൊന്ന് ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ബെൽറ്റ് മുകളിലോട്ട് പൊങ്ങാനോ കയറി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഇതുപോലെ ഒന്ന് വെച്ചിട്ട് മാത്രം തയ്ക്കുക. ഇപ്പം അത് ഉള്ളിലോട്ട് മടങ്ങിയിരിപ്പുണ്ട്. ഇതുപോലെ ഈ ബെൽറ്റ് പീസ് മാത്രം ഇങ്ങനെ കറക്റ്റ് അതിൻ്റെ ലെവലിന് അറേഞ്ച് തയ്യൽ തുമ്പാണ് ഞാൻ വെച്ചത്, ഞാനത് കണക്കാക്കി തയ്ച്ച് പോരുകയാണ്. അപ്പോൾ ഈ ഭാഗമൊക്കെ നിങ്ങൾ കുറച്ച് ക്ഷമയോടുകൂടി പതുക്കെ ചെയ്താൽ മതി. തുടക്കക്കാരൊക്കെ സ്പീഡുള്ളവരൊക്കെ ചെയ്ത് കുഴപ്പമൊന്നുമില്ല. ഇതെടുത്തു കഴിഞ്ഞാൽ നേരെ ഇത് താഴോട്ട് തന്നെ ഇരിക്കണം, മേളോട്ടല്ല, താഴോട്ട് നോക്കി ഇരിക്കുന്ന രീതിയിൽ വെച്ചിട്ട് ഈ തയ്യൽ മസ്റ്റാണ്. ഇത് സീറ്റിങ്ങിനും ആ ഫിറ്റിങ്സിനും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇടാൻ ആരും മടി കാണിക്കരുത്. ഭംഗിയിൽ ഇടണമെന്നാണ്. ഇതൊന്നും പുറത്ത് കാണുന്ന സ്ഥലമൊന്നുമല്ല, അതൊക്കെ അകത്തേക്ക് പോകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അതൊന്നും നിങ്ങൾ നോക്കണ്ട, നമുക്ക് ഫിറ്റിങ്സാണ് മെയിൻ. അപ്പോൾ ഇത് തയ്ച്ചെടുത്ത് കഴിഞ്ഞല്ലോ, ഇനി നമുക്കിത് ആവശ്യം കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇത്രയും നമുക്ക് ഉണ്ട്, ഇത്രേൻ്റെ ആവശ്യമുള്ള. അപ്പോൾ തന്നെ കുറച്ച് അങ്ങോട്ട് ബാക്കി നമുക്ക് സെറ്റിങ്സ് നോക്കിയിട്ട്, ഫ്രണ്ട് ബാക്ക് സെറ്റിങ്സ് ഉണ്ടല്ലോ, അത് നോക്കിയിട്ട് അടുത്ത പാർട്ട് അതാണല്ലോ നോക്കിയിട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ ഹൈറ്റ്, ഇത് ഹൈറ്റൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് തന്നെ വിടുക. വിട്ടതിന് ശേഷം മാത്രം ഹൈറ്റൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, 14 ഉണ്ടോ കൃത്യം. 14 നമുക്കിവിടെ കിട്ടുന്നുണ്ട് കറക്റ്റായിട്ട് പിടിച്ച. ഇത് ഫ്രീ ആക്കി പിടിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് 14 15 വന്നിപ്പുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റേ പീസും ചെയ്തെടുക്കുക. ഇതിൻ്റെ ഹൂക്ക് ഒക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന രീതിയിലൊക്കെ ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അടുത്ത പാർട്ട് ഏതാണ്? അടുത്ത പാർട്ട് നമ്മുടെ ഫ്രണ്ട് ബാക്ക് അറ്റാച്ച്മെൻറ്റ്. അതുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.